യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ ഒരു സമ്പൂർണ്ണ ഭീരുവിൻ്റെ വേഷത്തിലാണ് അവിടെ വന്നിരുന്നത്. പത്രക്കാരോട് ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ഭീരുവിൻ്റെ അവസ്ഥയിലാണ്. മാഫിയ സംഘങ്ങൾ, വെട്ടിപ്പ് സംഘങ്ങൾ പരസ്പരം ഭീഷണി മുഴക്കുന്ന രീതിയിലുള്ള ഭീഷണിയായിട്ട് മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള പത്രസമ്മേളനത്തിൻ്റെ ഈ പത്രസമ്മേളന തുടർച്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികളുടെ അവസ്ഥ. CPM അൻവറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. CPM അൻവറിനെ പുറത്താക്കാൻ പറ്റില്ല. CPM അൻവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനും പോകുന്നില്ല. കാരണം അതിനുള്ള ധൈര്യം CPMനില്ല, പിണറായി വിജയനും ഇല്ല. ഒന്ന്, അയാൾ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്തുകാരുടെ പക്ഷത്താണ്, പോയിന്റ് നമ്പർ 1. രണ്ടാമത്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ അത് പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തുന്നു എന്ന് പുള്ളി തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായി ഓരോരുത്തരുടെ സ്വകാര്യതയിലേക്ക് ഈ വ്യക്തി കടന്നു ചെന്ന് അവരുടെ ഫോൺ ചോർത്തിയിരിക്കുന്നു. അത് രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റം ഉൾപ്പെടെ ആകാം അട്രാക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നമസ്കാരം. ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് BJP നേതാവായ SS സുരേഷാണ്. സാർ നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ സുപ്രധാനമായ വാർത്താ സമ്മേളനം നടന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ അൻവർ MLA പൂർണ്ണമായി തള്ളിപ്പറയുകയും അതിനുശേഷം വൈകുന്നേരം നടന്ന അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന അത്തരത്തിലുള്ള ഒരു വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുമുണ്ടായത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നേരിടുന്ന അതിഗുരുതരമായ അവരുടെ അവസാന നാളുകളിലെ ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണമാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരും CPM നേരിടുന്നത്. ഇവിടെ അൻവർ സഖാക്കളെ സംഘടിക്കുവിൻ, സാധാരണ സഖാക്കന്മാർ എൻ്റോടൊപ്പമാണ്, സഖാക്കന്മാരുടെ വികാരമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ പിണറായി വിജയൻ അൻവറിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം, കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അൻവർ അദ്ദേഹത്തെ കൂട്ടിക്കിട്ടിയത് EMSനോടൊപ്പമാണ്. EMSഉം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ള, അതായത് ഈ അരക്ഷിതാവസ്ഥയും നിരാശ്രയത്വവും ബാധിച്ച CPMന് പ്രതീക്ഷയും അതോടൊപ്പം തന്നെ വഴികാട്ടിയുമാകാൻ പിണറായി വിജയന് സാധിക്കില്ല, അത് അൻവറിന് പോലും സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അൻവറിനുണ്ട്. അത് ഞാൻ അൻവറിന് പോലും സാധിക്കും എന്ന് പറയുമ്പോൾ അൻവറിൻ്റെ പശ്ചാത്തലം എനിക്ക് നിങ്ങൾക്കും അറിയാമല്ലോ. അൻവർ എന്ന് പറയുന്നത് ഒരു നല്ല നടപ്പുള്ള രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള കാര്യം അൻവർ പോലും വേണമെങ്കിൽ സമ്മതിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത്, അതോടൊപ്പം തന്നെ ഡോളർ കടത്ത്, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിനേക്കാൾ പ്രയോറിറ്റി എന്ന നിലയിൽ കാണുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അൻവർ. അപ്പോൾ അയാളുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവസരവാദപരമായിട്ട് ഓരോടത്തുനിന്ന് വന്ന് അവസാനം CPMൽ ചേക്കേറി. അപ്പോൾ ഈ CPMൽ ചേക്കേറിക്കഴിഞ്ഞ അൻവറും KT ജലീലും ഒക്കെ ഇപ്പോൾ CPMൻ്റെ സഖാക്കന്മാരെ ഉത്തേജിപ്പിക്കാനും CPMൻ്റെ സഖാക്കന്മാരുടെ ശബ്ദമായിട്ട് മാറുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നത്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. CPM അനുഭവിക്കുന്ന, അവരുടെ അന്ത്യനാളുകളിൽ അവസാനിക്കുന്ന അതി ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് അന്ത്യനാളുകളെന്ന് പറഞ്ഞാൽ. ഇനി ഈ CPMന് കുറേ കാലം, കൂടുതൽ കാലം ഈ കേരളത്തിലോ രാജ്യത്തോ നിലനിൽക്കാൻ പറ്റില്ല. പശ്ചിമബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ, മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നേരത്തെ സംഭവിച്ചതുപോലെ സ്വാഭാവികമായിട്ടുള്ള അന്ത്യം CPMനും ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് ആ നാളുകളിലെ പ്രശ്നങ്ങളാണ് ഇത് എന്നാണ് ഞാൻ അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളിലായിട്ട് PV അൻവർ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ, അയാൾ MR അജിത്ത് AD GPക്കെതിരെ ഉയർത്തുന്ന വിഷയങ്ങൾ, P ശശിക്കെതിരെ ഉയർത്തുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഉയർത്തുന്ന സമയത്ത് ഇവിടെ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ പറഞ്ഞു ഇത് കേവലം P ശശിക്കെതിരായോ MR അജിത്തിനെതിരായോ ഉയർത്തുന്ന വിഷയങ്ങളല്ല, ഇത് സാക്ഷാൽ പിണറായി വിജയനെതിരെ തന്നെ ഉയർത്തുന്ന വിഷയങ്ങളാണ്. പിണറായി വിജയൻ തന്നെയാണ് എന്താ ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥൻ. ആരെങ്കിലും രാജിവെക്കണമെങ്കിൽ അതും പിണറായി വിജയൻ തന്നെയാണ് വെക്കേണ്ടത്. കാരണം പിണറായി വിജയൻ്റെ ഓഫീസിന് നേരെയാണ് വിരൽ ചൂണ്ടിയത്. പിണറായി വിജയൻ്റെ ഓഫീസിന് നേരെയാണ് കള്ളക്കടത്ത് നടത്തുന്നവർ
ഇരിക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്തനായ ADGP പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ ഇതൊക്കെ നടത്തുന്നത് ഈ സംവിധാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പിണറായി വിജയൻ്റെ ഓഫീസിന് നേരെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ നാവ് പൊങ്ങുന്നില്ല, പൊന്തുന്നില്ല, എന്തുകൊണ്ട് CPM-കാർ ചാനൽ ചർച്ചകളിൽ പോലും വരുന്നില്ല എന്ന നിലയിലുള്ളൊരു ചർച്ച വന്നിരുന്നു. ആക്ച്വലി അക്ഷരാർത്ഥത്തിൽ CPM വറച്ചുപോയി. ഇത്തരത്തിലുള്ള ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല, പാർട്ടി സെക്രട്ടറിക്ക് ഒരു പരിധിക്കപ്പുറം പ്രതികരിക്കാൻ പറ്റുന്നില്ല, CPM-ൻ്റെ വക്താക്കൾക്കാർക്കും ചാനലുകളിൽ വന്നിട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ സ്തബ്ധരായിരുന്ന CPM-നെയാണ് കഴിഞ്ഞ 10-15 ദിവസമായിട്ട് നമ്മൾ കണ്ടത്. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിർബന്ധിതനായി, ഗതികേടുകൊണ്ട് നിർബന്ധിതനായിട്ട് വന്ന് ഉത്തരം പറയേണ്ടി വന്നു. ഉത്തരം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിനെ ഏതെങ്കിലും രീതിയിൽ പിന്തുണച്ചാൽ MR അജിത്തിനെയും PSSC-യും പുറത്താക്കണം. പാർട്ടി PSSC എന്ന് പറയുന്ന പാർട്ടി നിയോഗിച്ചത് എന്നാണല്ലോ വൈപ്പ്. അപ്പോൾ MR അജിത്ത് പിണറായി വിജയൻ തന്നെ നേരിട്ട് നിയോഗിച്ചത് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരെയും പുറത്താക്കണം. അതുകൊണ്ട് അൻവറിനെ തള്ളാൻ പിണറായി വിജയൻ നിർബന്ധിതമാകുന്നതാണ്. അത് പരിമിതമായി അൻവറിനും എന്നെക്കൊണ്ട് ഇനിയും പറയിപ്പിക്കരുത്, ഞാൻ ഇനി അൻവർ പറഞ്ഞാൽ ഞാനും വരും എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി മാഫിയ സംഘങ്ങൾ, വെട്ടിപ്പ് സംഘങ്ങൾ പരസ്പരം ഭീഷണി മുഴക്കുന്ന രീതിയിലുള്ള ഭീഷണിയായിട്ട് മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള പത്രസമ്മേളനത്തിൻ്റെ ഈ പത്രസമ്മേളന തുടർച്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥ, നാണം കെട്ട അവസ്ഥ. ഈ CPM-നെതിരെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന, ആഭ്യന്തര വകുപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന PV അൻവർ MLA CPM-ലുള്ള രാഷ്ട്രീയ നിലനിൽപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു നിലവിലുള്ള? അല്ല, നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അത് CPM-ന് അൻവറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. CPM അൻവറിനെ പുറത്താക്കാൻ പറ്റില്ല. CPM അൻവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനും പോകുന്നില്ല. കാരണം അതിനുള്ള ധൈര്യം CPM-നില്ല, പിണറായി വിജയനും ഇല്ല. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുരുട്ടിക്കാണിച്ചും വരട്ടിയും, നീ പറഞ്ഞാൽ ഞാനും പറയും, ഞാൻ പറഞ്ഞാൽ നീയും പറയും എന്ന് പറയുന്ന നഴ്സറി പിള്ളേരുടെ പരസ്പരമുള്ള എന്താ വീട്ടിൽ അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പിണക്കമുണ്ടല്ലോ. ഈ പിണക്കമാണ് ഇന്ന് പിണറായി വിജയനും അൻവറുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അൻവറുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. അൻവറിൻ്റെ ചരിത്രവും അൻവർ ഇടപെട്ടിരിക്കുന്ന വിഷയങ്ങളും അൻവറുമായി ബന്ധപ്പെട്ട കേസുകളും ഒക്കെ പിണറായി വിജയൻ അറിയാം. അതെടുത്ത് പുറത്തിട്ട് അന്വേഷണം വന്നു കഴിഞ്ഞാൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി സമ്പൂർണ്ണമായി നശിക്കും. ഇത് അൻവറിനും അറിയാം, പിണറായി വിജയനും അറിയാം. അപ്പോൾ അതുകൊണ്ട് പരസ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം പറഞ്ഞു തീർക്കാം. പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു എത്രയേ ഉള്ളൂ, ഏതൊരു സംശയവും വേണ്ട. കാരണം അൻവറിനെ പോലെയുള്ള ഒരാൾ പാർട്ടിയുടെ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളല്ല, അയാൾ പാർട്ടി മെമ്പറല്ല. പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ഒന്നും അയാളില്ലല്ലോ. അപ്പോൾ അയാൾ പാർട്ടിയുടെ അച്ചടക്കം പാലിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പരിഹരിക്കാം. നിങ്ങൾ ഈ പത്രങ്ങളോടും പുറത്തും പറഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഇനി അങ്ങനെ പറയാൻ പോകരുത്, നമുക്ക് പരസ്പരം തീർക്കാം എന്നുള്ള ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം തീർത്ത് എല്ലാം മൂടി കാർപ്പറ്റിനടിയിലേക്ക് എല്ലാ വിഷയങ്ങളും മാറ്റിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അത് നടത്തുന്നവരുമായി ഈ അൻവറിന് അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് നമ്മുടെ സർക്കാർ തന്നെ ഈ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ല, ഇതിൽ ഈ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് കാര്യമായിട്ട് പിടിക്കപ്പെട്ടത് എപ്പോഴാണ്? നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയിലാകമാനം, പൊതുവെ കേരളത്തിൽ പ്രത്യേകിച്ച്, കസ്റ്റംസ് സജീവമാവുകയും എയർപോർട്ടുകളിലെ സുരക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ ഇത് നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമായതോടുകൂടിയാണ് ഈ സ്വർണ്ണക്കടത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് പിടിച്ചതിന് ശേഷം ഇത് സാധാരണ പോലീസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തിനോടൊപ്പം നിൽക്കുകയും
ഇത് പുറത്തു കൊണ്ടുപോവുകയും ഈ സ്വർണം എന്താ കടത്തുന്ന ആൾക്കാർക്കിടയിൽ അതിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള അഭ്യാസങ്ങൾ ഇതൊക്കെ നടത്തി അങ്ങനെ പോകുന്നൊരു സിസ്റ്റമായിരുന്നു. ഇത് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ്, ഇതിൻ്റെ തലസ്ഥാനം കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ നിന്ന്, അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ശരി എന്ന് നമുക്കും തോന്നിയ ഒരു കാര്യം, ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഈ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് ലോബി, ആ ലോബിക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് പോലീസ് എടുത്തു. ആ പോലീസ് എടുത്തതിൽ പ്രകോപിതരായിട്ടുള്ള ആൾക്കാരാണ് എ ഡി ജി പിക്കെതിരെയും പി ശശിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വരുന്നത് എന്നുള്ള ഒരു സ്റ്റാൻഡ് അത് എടുത്തിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം സി പി എമ്മിൻ്റെ ഇടതുപക്ഷ എം എൽ എ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തിലും പ്രകോപിതനായിട്ട് ആ കടത്തുകാരോടൊപ്പം വന്നിട്ട് ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഉന്നയിക്കാൻ വേണ്ടി ആ എം എൽ എ അവലംബിച്ചിരിക്കുന്ന രീതികൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അയാൾ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്തുകാരുടെ പക്ഷത്താണ്, പോയിൻറ്റ് നമ്പർ വൺ. രണ്ടാമത്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ അത് പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തുന്നു എന്ന് പുള്ളി തന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞ അനൗദ്യോഗികമായിട്ട് യാതൊരുവിധ അതോറിറ്റിയും ഇല്ലാതെ ഭരണഘടനാ വിരുദ്ധമായി ഓരോരുത്തരുടെ സ്വകാര്യതയിലേക്ക് ഈ വ്യക്തി കടന്നു ചെന്ന് അവരുടെ ഫോൺ ചോർത്തിയിരിക്കുന്നു. അത് രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റം ഉൾപ്പെടെ ആകാം, അട്രാക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഫോൺ ചോർത്തലിനെതിരെ കേസെടുക്കണം. അതോടൊപ്പം തന്നെ ഈ കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഗവർണർ അൻവറിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പരാതി മുന്നോട്ട് വച്ചിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇപ്പോൾ ഇന്നലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി അൻവറിനെതിരെയും അന്വേഷിക്കുമെന്ന് പറഞ്ഞത്, അത് അൻവറിനെതിരെ അന്വേഷിച്ച് അൻവറിനെ നടപടിയെടുക്കും എന്ന് പറയാനുള്ള ഇച്ഛാശക്തി അദ്ദേഹം കാണിച്ചിട്ടില്ല. അൻവറെ, ഇത് നിങ്ങൾ കൊടുത്ത എം ആർ അജിത്തിനെതിരെ മാത്രമല്ല ഞാൻ അന്വേഷിക്കുക, നിങ്ങൾക്കെതിരെ അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് വാ നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം, ഇനിയും ഇത് പുറത്തിട്ട് അലക്കരുത് എന്ന സന്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ ഇന്നലെ മുഖ്യമന്ത്രി രൂപം മാറി, ഭാവം മാറി, കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ ആഖ്യാനം സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ ഒരു സമ്പൂർണ്ണ ഭീരുവിൻ്റെ വേഷത്തിലാണ് അവിടെ വന്നിരുന്നത്. പത്രക്കാരോട് ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ഭീരുവിൻ്റെ അവസ്ഥയിലാണ്. അൻവർ ഇനി ഒന്നും പുറത്തു പറയരുത്, ഞങ്ങളുടെ ഗവൺമെൻറ്റിനെതിരെ ഒന്നും പുറത്തു പറഞ്ഞ് ഞങ്ങളെ പ്രതിസന്ധിയിലാക്കരുത് എന്നുള്ള ഒരു വേറൊരു ബോഡി ലാംഗ്വേജിലും വേറെ ഭാഷയിലും അത്തരത്തിലുള്ളൊരു അഭ്യർത്ഥനയാണ് അൻവറിന് മുമ്പിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നില നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു പിണറായി വിജയൻ അൻവറിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടും എടുക്കില്ല, ഒരു നടപടിയും എടുക്കില്ല. ഇൻ്റലിജൻസ് അന്വേഷണങ്ങൾ മുഴുവൻ തന്നെ അൻവറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി, അൻവറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അൻവറിനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങൾ മാത്രമാണ്. അൻവർ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തുന്നു, പിണറായി വിജയൻ അൻവറെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേരളത്തിന് ആത്യന്തികമായിട്ട് ദോഷം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മാഫിയാ പ്രവർത്തനവും സ്വർണ്ണക്കടത്തും സ്വർണം വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭംഗുരം നടക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്നത് ഇതിൽ വിജയിച്ചിരിക്കുന്ന അൻവറാണ്. അൻവർ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് പിണറായി വിജയൻ വന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഇതിൽ അൻവർക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, ഇത് കേരളത്തിന് മാത്രമേ നഷ്ടപ്പെടാൻ പോകുന്നുള്ളൂ. പി വി അൻവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലും അത് മാത്രമേ നടക്കൂ എന്നുള്ളതാണ് വസ്തുത. കാരണം പി വി അൻവറിൻ്റെ പുറകിൽ വലിയ ഒരു കെ ടി ജലീൽ, അതോടൊപ്പം തന്നെ ചില പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കണ്ടൻറ്റുകൾ എല്ലാം പി വി അൻവറിൻ്റെ പുറകിൽ ഇങ്ങനെ എന്താ സംഘടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സംഘടിത ശക്തി, ആ സംഘടിച്ച ടീമിനോടൊപ്പം ഒരുമിച്ച് പോകുന്ന ചരിത്രമാണ് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സമീപകാല ചരിത്രം. അപ്പോൾ അതിന് വിഘാതമായിട്ടുള്ളൊരു സമീപനം എടുക്കാൻ പിണറായി വിജയൻ കഴിയില്ല, അത് അതിൻ്റെ പൊളിറ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് പരസ്പരം ഒരു ഒത്തുകളിയാണ്, മാച്ച് ഫിക്സിംഗ് ആണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിച്ചും വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും എല്ലാം കാർപ്പറ്റിൻ്റെ അടിയിൽ
ഒളിപ്പിക്കാനുള്ള ഒരു അഭ്യാസമാണ് പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പി ശശിക്കെതിരായ ആരോപണങ്ങളിലുള്ള മുഖ്യമന്ത്രിയുടെ മൗനത്തിന് പിന്നിലുള്ള കാരണവും ഇത് തന്നെയായിരിക്കുമോ? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൾ നടത്തിയ മാസപ്പടിക്കെതിരെ പ്രതികരിക്കാൻ ശേഷിയില്ല. എം ശിവശങ്കറിനെതിരെ ആദ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി അനുകൂലിച്ച് പ്രസ്താവനകൾ മാത്രം നടത്താൻ പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏതൊരു രീതിയിലുള്ള കളങ്കം ഉണ്ടായിട്ടില്ല എന്ന് അനുകൂലിക്കാൻ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ പി ശശിയുടെ ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാം. പി ശശിയെയും അനുകൂലിക്കേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. എം ആർ അജിത്തിനെ അനുകൂലിക്കേണ്ട അവസ്ഥയിലുമാണ് പിണറായി വിജയൻ. ഇപ്പോൾ അൻവറെ വെട്ടി നിരത്താനുള്ള ശേഷിയില്ലായ്മയും നമുക്ക് പിണറായി വിജയനിലൂടെ കാണാൻ സാധിക്കുന്നു. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും എന്താ പറയുക, വീക്കായ, ഏറ്റവും ദയനീയ അവസ്ഥയിലുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വയം കൃതാനർത്ഥവും അദ്ദേഹത്തിന് അവിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങളും അദ്ദേഹം നേടിയിട്ടുള്ള അനർഹമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ നാക്കിനും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കും മൂർച്ച പോയിരിക്കുന്നു. അദ്ദേഹം ഏറ്റവും പരാജിതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്നു എന്ന് മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ടാണ് ശശിക്കെതിരായിട്ട് ഉള്ള നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാൻ നിലപാടുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് പോലും പറയാൻ, പാർട്ടി തലത്തിൽ അന്വേഷിക്കുമെന്ന് പോലും പറയാൻ സി പി എമ്മിന് സാധിക്കാത്തത് ഇതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ സൗമ്യനായിക്കൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോടക്കം പെരുമാറിയത്. ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ സി പി എം എന്ന പാർട്ടി തകരുമോ എന്ന ഭയം കൂടി ഉണ്ടോ ഈ വാർത്താ സമ്മേളനത്തിന് പിന്നിൽ എന്നുള്ളൊരു സംശയമുന ഉണ്ടോ? അല്ല, പിണറായി വിജയന് ഇനി അഹങ്കരിക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ഒന്നും പിണറായി വിജയൻ ഗവൺമെൻറ്റിനോ സി പി എമ്മിനോ ഇനി അവശേഷിക്കുന്നില്ല. ഇനി അതുകൊണ്ട് സൗമ്യഭാവം എന്ന് പറയുന്ന ഒരു അടവ് നയമായിട്ട് അദ്ദേഹം സ്വീകരിച്ചാണ് ഇന്നലെ വന്നത്. ഈ സൗമ്യഭാവം അദ്ദേഹം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സാധാരണ ബോഡി ലാംഗ്വേജിൽ വന്ന് പത്രസമ്മേളനം നടത്തി പത്രക്കാരോടും തട്ടിക്കയറി അൻവറിനെതിരെയും എന്തെങ്കിലും വശക്കേടായിട്ട് പറഞ്ഞാൽ അൻവർ വീണ്ടും വന്നിട്ട് മറ്റു പലതും വിളിച്ചു പറയുമോ എന്നുള്ള ഭയവും കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ സൗമ്യഭാവം അൻവറെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പത്രസമ്മേളനത്തിൽ സൗമ്യഭാവം അദ്ദേഹം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. കാരണം ആ സൗമ്യഭാവം ഇല്ലെങ്കിൽ എല്ലാം അദ്ദേഹത്തിന് അൻവറെക്കുറിച്ച് അറിയാവുന്ന എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അൻവറും അതേപടി തിരിച്ചു വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാൽക്കുലേഷനും തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് സൗമ്യഭാവം ഇന്നലെ അദ്ദേഹം ഒരടവ് നയമായിട്ട് സ്വീകരിച്ചതാണ്. അത് അൻവറെക്കുറിച്ച് പറയുന്ന സമയത്ത് വളരെ സൗമ്യമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ അപകടമായി പോകും എന്നുള്ള ഭയം കൊണ്ട് സൗമ്യഭാവം സ്വീകരിച്ചു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ.